ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇവര് മൂന്ന് പേര് നമ്മളെ കൂടെ താമസിച്ചു, ബാബുക്കന്റെ കൂടെ. അപ്പൊ ഇന്ന് ഇവര് പോലെ എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് മണാലിക്ക് പോകുന്നു. മണാലി പോവാ, അതിന്റെ തോശിലെ അത് കഴിഞ്ഞ തോശി. ഞങ്ങളെല്ലാരും ഇന്നലെ ഇതാ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, ശരിക്കും എൻജോയ് ചെയ്തു. അതെ, കിട്ടില്ല പോലെ എൻജോയ് ചെയ്ത്. ഹാപ്പി ജേണി, ഹാപ്പി ജേണി. ഞങ്ങള് വൈകുന്നേരം വരാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പൊ ഇന്ന് മണാലിയിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മള് ബാബുക്കന്റെ കൂടെ ആയിരുന്നു ഇന്നലെ താമസിച്ചത്. ഒന്നും പറയാല കേട്ടോ, അല്ല കിട്ടെല്ലാം സ്റ്റേ ആയിരുന്നു. ബാബുക്കന്റെ ഭക്ഷണമൊക്കെ കഴിച്ച്, ബാബുക്കന്റെ കുറെ കഥകൾ കേട്ട്, അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളും ആ ഫ്ലോയിലായി പോയിരുന്നു. കാരണം ബാബുക്കന്റെ കൂടെ ഇങ്ങനെ നിന്ന് ആ സംസാരത്തിലൊക്കെ മൂപ്പര് ഓരോ ഇൻസ്പിറേഷൻ സ്റ്റോറീസൊക്കെ ഇങ്ങനെ കേട്ടിരിക്കായിരുന്നു. ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാല് ഞങ്ങള് സോളങ് വാലി പോലുള്ള പ്ലാനാണ്. അപ്പൊ ഇവിടുന്ന് ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട്. അപ്പം നോക്കട്ടെ, ബൈക്ക് റെൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ബൈക്ക് റെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ഐസിലൂടെ റൈഡ് ചെയ്യുമ്പോൾ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആ പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ബാബുക്ക് എടുക്കേണ്ട പറഞ്ഞു. തണുപ്പ് കുറവല്ലടാ, തണുപ്പ് കുറവാണ്. അതുപോലെ സൂര്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. നല്ല ഫുൾ ക്ലൗഡി ആയിരുന്നു. ഈ പെയിൻറ്റ് കൊടുത്തത് മരമാണ്, ആപ്പിളിൻ്റെ മരം കേട്ടോ. അതേപോലെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ അതിൽ പെയിൻറ് കൊടുക്കാത്തത് കാണാൻ പറ്റും. അത് പ്ലംസിൻ്റെതാണ്. കാഴ്ച രണ്ടും ഒരുപോലെയാണ്, പക്ഷേ രണ്ടും വേറെ തന്നെയാണ്. നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാണ്. റൂമിലെത്തിയിട്ട് ഫ്രഷ് ആയിട്ട് വേണം സോളങ് വാലി പോകാനുള്ള പ്ലാൻ നോക്കാൻ. ഇവിടെ ബാബുക്കന്റെ ക്വാർട്ടേഴ്സ് വരുന്ന റൂട്ടില് ഫുള്ള് സ്നോ ആണ്. ഇവിടെ കുട്ടികളിലെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്റെ ഫ്രണ്ട് ഒരുത്തന് അവിടെ ട്രൈ ചെയ്ത് നിൽക്കുന്നുണ്ട് സ്കേറ്റിംഗ്. ഒരു പലക കഷ്ണത്തിൽ പോയിട്ടാണ്ടാ. ആ ഫ്രീ ആയിട്ട് സ്കേറ്റിംഗ് പറ്റിയല്ലോ അല്ലേ, ഫ്രീ ആയിട്ട് സ്കേറ്റിംഗ് പറ്റി. റൂമിലേക്ക് പോകുന്ന റൂട്ടാണിത്. അത് അവിടെ കവറേറ്റ് ചെയ്യുന്നേ. ഞങ്ങളങ്ങനെ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് സോളങ് വാലി പോകാനോ അതേപോലെ ഓൾഡ് മണലൊക്കെ പോകണേ. സോളങ് വാലി പോകണമെങ്കിൽ പറ്റുമോ അറിയില്ല, കാരണം നല്ല സ്നോഫോളാണ് അങ്ങോട്ട് പറഞ്ഞ്. അപ്പോൾ ഐസ് ഇല്ലെങ്കിൽ അത് വരെ പോവും, എങ്കിൽ അതിന് 4 കിലോമീറ്റർ മുമ്പുള്ള ഒരു ടൗൺ ഉണ്ട്, അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ നാം പയ്യാ, മേരാ നാം സുരേഷ് ഹൈ. സുരേഷ്, സുരേഷ്, സുരേഷ്. അതാ അവരെ ടെമ്പ് നമ്മൾ വിളിച്ചത്. ഏകദേശം 2500 രൂപ ചാർജ് കേട്ടോ. അതായത് ടൈം ലിമിറ്റ് ഒന്നുമില്ല. ഇന്നൊരു ദിവസം മൊത്തം നമ്മൾ മൂപ്പരെ കൂടെ കറങ്ങും. ഇതാണ് ലഡാക്ക് പോകുന്ന റൂട്ട്. ലഡാക്ക് റോത്താങ് പാസ് ഒക്കെ സ്ട്രൈറ്റ് ആണ്. നല്ല മഞ്ഞ് കാരണം 2 ദിവസമായിട്ട് സോളങ് വാലി ക്ലോസ് ആയിരുന്നു. ഇന്നാണ് ഇപ്പൊ ഈ റൂട്ട് വീണ്ടും ഓപ്പൺ ആക്കിയത്. ശരിക്കും പറഞ്ഞാൽ മണാലി വരികയാണ് 2 സമയത്ത് വരണം. അതായത് സ്നോ ഉള്ള സമയത്ത് വരണം, സ്നോ ഇല്ലാത്ത സമയത്ത് വരണം. കാരണം സ്നോ ഇല്ലാത്ത സമയത്താണ് നമുക്ക് ലഡാക്ക് വരെ പോകാൻ പറ്റുള്ളൂ. ഈ റൂട്ടിലൂടെ നമുക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ കൂടെ പോകുന്നത്.
ഡ്രസ് കിട്ടനായ കവർ കോട്ട് ഇവിടെ एक आदमी को 200 वो वाला भी है 250 वाला भी है कौन सा जैसा चाहिए विद शूज आएगा इसमें ठीक है जहां जा रहे हैं ना ये 100 का देखो आपका कपड़ा गंदा हो जाएगा ठीक है देखते हैं ऊपर से ये किराए के लिए कंपलसरी है ओके അധികം പേരും റോഡ് സൈഡിലെ ഡ്രസ് റെന്റ് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടില്ല കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലെ കുറെ ആപ്പിൾ തോട്ടങ്ങൾ കാണട്ടോ അതിക്കുമ്പോഴാണ് സീസൺ ടൈം ഇവിടുത്തെ പിന്നെ ഈ റൂട്ടോടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കട്ടോ സ്നോ ഉള്ള സമയത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബൈക്ക് എടുക്കാത്തത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊക്കെ മാക്സിമം ടാക്സി ഒക്കെ വിളിച്ച് വരുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് പറഞ്ഞു കിട്ടും മുകളിൽ എന്തായാലും പോയി നോക്കട്ടെ പുതിയ പാലം ഒക്കെ പഴയ പാലം തന്നെ റോഡൊന്നും ഓപ്പൺ ആയിട്ടില്ല ഞങ്ങൾ എത്ര വർഷമാണ് ഇതിന് പണിയെടുക്കാൻ മൂന്നാല് വർഷം മുന്നേ വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി ഞാൻ ഓഗസ്റ്റ് സമയത്ത് വന്നതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് ബൈക്ക് എടുത്ത് പോകുന്ന കുറച്ച് പണി ഉണ്ടായിനി പക്ഷെ എന്നാലും പോരാൻ പറ്റിയില്ലേ സോലാം വാലിയിലേക്ക് ഇനിയും കുറച്ച് നടക്കാനുണ്ട് ഇവിടെ ഷൂസ് ഒക്കെ അവൈലബിൾ ആണ് റോഡ് ബ്ലോക്ക് ആയിട്ട് ഏകദേശം ഒരു 500 മീറ്റർ അങ്ങ് ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട് കണ്ടില്ലേ ഇത് ക്ലീൻ ആണ് സാധനം പ്യുവർ വൈറ്റ് ആ നല്ല സ്നോ ഉണ്ടെങ്കിൽ പോലും വലിയ തണുപ്പില്ല കേട്ടോ കണ്ടോ ഞാൻ ഗ്ലൗ ഒന്നും ഉപയോഗിക്കുന്നില്ല നല്ല സ്നോ കൂടെ ഇങ്ങനെ കിടിലം പോലെ നടന്ന് പോവാ പക്ക പ്യുവർ സ്നോ കേട്ടോ ശോ അതിനുള്ളിൽ പോയോ വലിയ സീനില്ല വലിയ സീനില്ല കുട്ടിന്റെ ക്രിയേറ്റീവ് ഐഡിയ ആണത് എവിടെയൊക്കെ നോക്കി കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ കിടിലും കിടിലും വ്യൂ കിട്ടുന്നേ എന്ത് കിടിലം കാഴ്ച അല്ലേ ഭൂമിയിലെ സ്വർഗ്ഗമാണ് Guys, guys, be adventurous. fail. Hey. പബ്ലിക് ടോയ്ലറ്റ് ആണ് സ്നോ കാരണം ഫുള്ള് മൂടിയിട്ടുണ്ട് സോ ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ എടുത്തതാണ് ഇതുവരേക്കും എന്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് ബൈ ഗുഡ്